കൊയിലാണ്ടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 മാസത്തിനിടെ 2ാം തവണയാണ് വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നത്. നേരത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മാറുകയും ചെയ്ത കാനത്തിൽ ജമീലയാണ് കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നത്. 2ാമതും വരുമ്പോൾ പലരെയും പരിചയമുള്ളവരാണ്. അതോടൊപ്പം തന്നെ ഉറച്ച വോട്ടുകളാണ്. അവരെന്താണ് അവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു 2ാമത് വളരെ ചുരുങ്ങിയ സമയത്ത് വീണ്ടും അവരെ കാണുമ്പോൾ എന്താണ് അഭിപ്രായം? എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളിലും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പിന്തുണയുണ്ട് എല്ലാ ഭാഗത്തു നിന്നും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വിജയിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ്. വിജയിക്കും. ഈ കൊയിലാണ്ടിയിൽ ഒരു സാധ്യത, കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി എൽ ഡി എഫിൻ്റെ ഒരു കയ്യിലുള്ള ഒരു മണ്ഡലമാണ്, അത് നിലനിർത്താൻ എന്തൊക്കെയാണ് പ്രധാനമായും വോട്ടർമാരോട്? വികസനമാണോ മറ്റ് രാഷ്ട്രീയമാണോ, എന്താണ് പ്രധാനമായും വോട്ടർമാരോട്? എൽ ഡി എഫിൻ്റെ 5 വർഷത്തെ ഭരണം എല്ലാവരുടെയും മനസ്സിലുണ്ട്, തുടർ ഭരണം ഉണ്ടാകണം എന്നുള്ളത്. മറ്റൊന്ന്, കൊയിലാണ്ടി മണ്ഡലത്തിൽ കഴിഞ്ഞ MLA ദാസേട്ടൻ വളരെ നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും വലിയ വികസന കോടിക്കണക്കിന് ഫണ്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും എനിക്ക് കഴിയുമെന്നുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ കഴിഞ്ഞ കാല അനുഭവങ്ങളിലെല്ലാം തന്നെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും. അത് ജനങ്ങൾക്കും അറിയാം. അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. ആ രീതിയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. കാരണം അത്രയും ഫണ്ട് വളരെ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളിലും കൊടുത്തതുകൊണ്ട് എല്ലാ മേഖലയിലും ആ രീതിയിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ എത്തിയത് കൊണ്ട് ജനങ്ങൾക്കും ആ രീതിയിൽ തന്നെയുള്ള വിശ്വാസമുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് കൊയിലാണ്ടി. ഒരു പരിധിവരെ ഒരു എം എൽ എ ആയാൽ പ്രധാനമായിട്ടും അതിനൊരു പ്രാധാന്യം കൊടുക്കും. ആ കുരുക്ക് അഴിക്കുന്നതിനൊരു പദ്ധതികൾ എന്തെങ്കിലും മനസ്സിലുണ്ട്? ഇപ്പോൾ തന്നെ ബൈപ്പാസിൻ്റെ വർക്ക് ഏകദേശം ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കലും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ അതിന് ഫണ്ടും നീക്കി വെച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്താൽ ഈ വലിയ ഈ തിരക്ക് അതല്ലെങ്കിൽ ഏത് സമയവും ബ്ലോക്ക് എന്നുള്ള പരാതി ഒഴിഞ്ഞു കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു സംശയവുമില്ല. എന്നെ ഞാൻ ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും 1ാമത്തെ പരിഗണന അതിന് തന്നെ കൊടുക്കും. ആദ്യം നമുക്കിപ്പോൾ ഫണ്ട് അല്ല വീടിൻ്റെ സ്ഥലം വീടുകളിലും അതേപോലെ കടകളും എല്ലാം തന്നെ ഒഴിപ്പിച്ച് അവർക്ക് ഫണ്ട് എത്തിച്ചു കൊടുക്കുക. അവരുടെ ആ പിന്നെ അതിനുള്ള എന്താണോ ഗവൺമെൻറ് തീരുമാനിച്ചുള്ളത് ആ വേതനം അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഹൈവേയുടെ വർക്ക് തുടങ്ങുക എന്നുള്ളതാണ് 1ാമത്തെ പരിഗണന. ഈ ഏതെങ്കിലും തരത്തിലൊരു പ്രതികൂല കാലാവസ്ഥ, അതായത് കടുത്ത വേനലാണ്, നമ്മുടെ വെള്ളം കുടിക്കണം നന്നായിട്ട്, അതോടൊപ്പം തന്നെ അത് പ്രചരണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? ക്ഷീണം ഉണ്ടാവും, പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വിജയിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ക്ഷീണം എല്ലാം തന്നെ ഉണ്ട്, അതിൻ്റെ കൂടെ അങ്ങ് പോകും എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നില്ല. നല്ല ഉഷ്ണമുണ്ട്, ക്ഷീണമുണ്ട്, പക്ഷെ എന്നാലും വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രവർത്തകരും എന്നോടൊപ്പം തന്നെ ഉണ്ട്. ഞങ്ങളെല്ലാം തന്നെ ഒറ്റ തീരുമാനം ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അവിടെ ക്ഷീണമൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഈ ഒരു കനത്ത ജമീല വ്യക്തമാക്കിയത്, അതായത് കനത്ത ചൂടുണ്ട്, പക്ഷെ അതൊന്നും പ്രവർത്തകരുടെ ആവേശത്തിൽ ആ ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ല, പ്രചരണത്തിന് അതൊന്നും ഒരു പ്രതിസന്ധിയല്ല എന്നുള്ളതാണ്. ഒറ്റ ലക്ഷ്യമാണ്, വിജയമാണ്, മികച്ച ഭൂരിപക്ഷത്തോടുകൂടി കൊയിലാണ്ടി മണ്ഡലം LDF നിലനിർത്തും എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണുള്ളതെന്ന് പറയും. കോഴിക്കോട് നിന്ന് VL അരുൺ, മനോരമ ന്യൂസ്.